ഈശോ വിശേഖ സ്തുതിയായിരിക്കട്ടെ. ഓർമ്മകളിൽ എവിടെയോ മഞ്ഞ് മണക്കുന്ന ഡിസംബറിലെ ഒറ്റതിരിഞ്ഞ നക്ഷത്രവും പാതിരാ കുർബാനയും കരോൾ ഗാനങ്ങളുടെ ഈണത്തിനും നൃത്ത ചുവടുകൾക്കുമിടയിലൂടെ സമ്മാന പൊതികളുമായി എത്തുന്ന സാന്റാക്ലോസ് അപ്പൂപ്പൻ, നൂറ്റാണ്ടുകളായി മനുഷ്യ മനസ്സിൽ കുടികൊള്ളുന്ന പ്രത്യാശയുടെ മുകളങ്ങളെ വിരിയിച്ച സ്നേഹത്തിന്റെ മഹാത്ഭുതമല്ലാതെ മറ്റെന്താണ് ക്രിസ്തുമസ്? ക്രിസ്തുമസ് ആഘോഷിക്കാനുള്ളതല്ല, അനുഷ്ഠിക്കാനും അനുഭവിക്കാനും പങ്കിടാനുമുള്ളതാണ്. നസ്രത്തിൽ ജനിക്കേണ്ട ക്രിസ്തുജനനം രാജകൽപ്പന പ്രകാരം കണക്കെടുപ്പിന് വേണ്ടി ബദലഹേമിൽ നടക്കുന്നു. അശരണരുടെയും അഭയാർത്ഥികളുടെയും യഥോചിതം വാസസ്ഥലമോ വിശ്രമ സങ്കേതമോ ലഭിക്കാത്ത സാഹചര്യത്തിൽ അവഗണനയോടെ കാലിത്തൊഴുത്തിന് സമീപം തൻ്റെ ജനനവേദി ഒരുക്കപ്പെടുകയാണ്. ജനന വൃത്താന്തം ലഭിക്കുന്നതാകട്ടെ, ദേശാന്തരഗമനം നടത്തുന്ന വിദ്യാവിഹീനരും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നവരുമായ ആട്ടിടയന്മാർക്ക്, സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്ര സമൂഹത്തിൻ്റെ പങ്കുചേരലും സന്തോഷവുമാണ് ക്രിസ്തുമസിൻ്റെ ആദ്യാനുഭവം. മാനവ സംസ്കൃതിയുടെ മാനന്തരങ്ങളായുള്ള കാത്തിരിപ്പിന് വീണ്ടും ഒരു December 25. പ്രത്യാശയുടെ പൊൻകിരണങ്ങളുമായി കലാപകലുഷിതമായ ഈ വസന്തരിയിൽ കാലം കാത്തിരുന്ന സാന്ത്വന സ്പർശം, ജീവനും സ്വത്തിനും യാതൊരുവിധ സുരക്ഷയും പ്രതീക്ഷിക്കാനാവാത്ത പ്രകൃതിക്ഷോഭങ്ങളാലും ആപത്തപടങ്ങളാലും കലുഷിതമായ ഈ യുഗത്തിൽ മാലാകമാർ പാടിയ ആ ഗാനം വളരെ പ്രസക്തമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവം തൻ്റെ കൃപയും അനുഗ്രഹവും കാലിത്തൊഴുത്തിൽ ചൊരിഞ്ഞ പൊൻസുദിനമല്ലേ ക്രിസ്തുമസ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന പീഡകളും സഹനങ്ങളും ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പുൽക്കൂട് ഒരുക്കപ്പെടുകയാണ്. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു.